വെൽക്കം ബാക്ക് ടു മൈ ട്യൂബ് ചാനൽ. ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്താണ്, അതെവിടാന്നല്ലേ, ഒമാനിലെ രാജാവിന്റെ പാലസിലാണ് ഒരു കുഞ്ഞു വീട് കാണിക്കാം. പെരുന്നാൾ സമയമായതുകൊണ്ട് ഈ പാലസില് ഇന്നത്തെ ദിവസം ഭയങ്കര ആള് തിരക്ക് കുറവാണ് കേട്ടോ. നല്ല ഉഗ്രനായിട്ടുള്ള പാലസാണ്. മറ്റൊരു കാര്യം, ഇതിൻ്റെ അകത്ത് നമുക്കൊരിക്കലും പോവാൻ പറ്റില്ല. ഇവിടെ രാജാക്കന്മാർ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ ഇവിടുത്തെ പൈസയുടെ കാര്യങ്ങളും നാടിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കി നടത്തുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടുത്തെ ആർമികൾ താമസിക്കുന്ന ഒരു ക്യാമ്പാണിത്. എന്ത് ഉഗ്രനാട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഭാഗത്ത് ആർക്കും എൻട്രൻസ് ഇല്ല. പക്ഷേ എന്താ അറിയില്ല, മനസ്സിൽ പോകണം പോകണം എന്ന് തോന്നി. പിന്നെ ടെറിനെ കൂട്ടിയിട്ട് ഞാൻ എന്താ അവിടെ പോയിട്ടൊരു കുഞ്ഞു പെർമിഷൻ ചോദിച്ചു അവരോട് ഇതിനകത്ത് കയറാൻ പറ്റുമെന്ന്. അങ്ങനെയൊക്കെ ചോദിച്ച സ്ഥിതിക്ക് അവർ എന്നോട് പറഞ്ഞു ഈ ഒരു റൗണ്ട് മാത്രം പോയി വന്നാൽ മതി, അങ്ങനെ അകത്ത് കയറി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സർക്കിൾ മാത്രം അവർ വിട്ടിട്ടുള്ളൂ, അതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് കയറാൻ പാടില്ല. ഗ്ലാസിലോട് കൂടി കണ്ടോ എന്ത് അച്ചടക്കത്തിലാണ്, എന്ത് മനോഹരമായിട്ടാണ് അറേഞ്ച്മെൻറ്റ്സ്. പിന്നെ പുറത്തിറങ്ങിയ ഉടനെ പാലസിൻ്റെ ബാക്ക് സൈഡായിട്ട് നല്ല ഉഗ്രൻ ബീച്ച് കാണാൻ പറ്റും. ഇവിടെ ഇഷ്ടം പോലെ പകൽ സമയമായതുകൊണ്ട് നല്ല ഉഗ്രനായിട്ടുള്ള നമ്മുടെ അക്വേറിയമിലൊക്കെ പോലെയുള്ള മീനുകൾ, അതായത് ഈ ഗോൾഡൻ ഫിഷ് എന്നൊക്കെ പറയില്ലേ, അതിനേക്കാളും മനോഹരമായിട്ടുള്ള മീനുകൾ കാണട്ടോ. കുറച്ച് മുമ്പിൽ വരുവാണെങ്കിൽ ഇതും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആർമികൾ സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. എവിടെ നോക്കിയാലും ആളുകൾ നിരീക്ഷിക്കുന്ന സ്ഥലമായിരിക്കും. ഇതിൻ്റെ ബാക്ക് സൈഡ് മൊത്തം ബീച്ചാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റാത്ത വലിയ വലിയ സൈസിലുള്ള ആമകളൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. അങ്ങനെ നേരെ വന്നു ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പാലസിൻ്റെ മുമ്പാകത്താട്ടോ. ഇതേ പാലസ് കിടക്കുന്നു. ഇതിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ജോലിക്കാരും ഇവിടെ പോകുന്ന കാറുകളൊക്കെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരട്ടോ. അതായത് ഇവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരട്ടോ. എന്ത് ഭംഗിയാണ് ഈ ഒരു സമയത്ത് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റിയ ചുറ്റുഭാഗത്തിലും ഇതിൻ്റെ ബാക്ക് സൈഡിലും ചുറ്റുഭാഗത്തിലായിട്ട് മൊത്തം ബീച്ചാണ്. എവിടെ പോയാലും ഈ ഒരു എന്താ പറയുക ബീച്ച് നമുക്ക് നല്ല ഉഗ്രനായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇത് എവിടെ പോയാലും ഇതുപോലെ നിരീക്ഷണ കേന്ദ്രങ്ങളുണ്ടാവും. എന്ത് ഭംഗിയാണ്. അതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തിൽ ഒരു പള്ളിയുണ്ട് കേട്ടോ. അതായത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളും ഇവിടെ വരുന്ന ആൾക്കാർക്കും ഇവിടെ വരുന്ന എല്ലാവർക്കും നിസ്കരിക്കാൻ പറ്റിയ പള്ളി. അങ്ങനെ ഉള്ളിൽ കയറാൻ പറ്റിയില്ലെങ്കിലും പുറമേ ഒരുപാട് ജീവിതത്തിൽ കാണാൻ പറ്റാത്ത, ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടതിൽ ഭയങ്കര സന്തോഷിച്ചു കേട്ടോ. ഇത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്നത് മൊത്തം ഇവിടെ ഒറിജിനൽ ആയിട്ടുള്ള പിറങ്കികളാട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ രാത്രി സമയത്താണ് കാണാൻ ഏറ്റവും ഭംഗിയും മനോഹരവും. ഒരുപാട് ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. മറ്റേ ഭാഗത്താണെങ്കിൽ അവിടെ കാണുന്ന ആ ഒരു മൊത്തം ഭാഗത്താണെങ്കിൽ ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗത്തിൽ പോകാൻ പറ്റില്ല കേട്ടോ. പിന്നെ സന്ധ്യാസമയത്ത് സൺസെറ്റ് കാണാനും നമുക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വൈബായി മാറും കേട്ടോ. അതിലും വരെ ഈ ഒരു കുഞ്ഞു പള്ളിയും ഈ പാലസും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.